അമ്പലവയൽ പോക്സോ കേസ് തൃക്കാക്കരയിലെ സിഐക്കെതിരായ ബലാത്സംഗ കേസ് കിളികൊല്ലൂരിൽ സഹോദരങ്ങൾ സ്റ്റേഷനിൽ മർദ്ദനത്തിനിരയായ സംഭവം തുടങ്ങി പോലീസുകാർ പ്രതിയായ കേസുകൾ അക്കമിട്ട് നിരത്തിയും കേസന്വേഷണങ്ങളിലെ പോലീസ് വീഴ്ച എണ്ണിപ്പറഞ്ഞുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് പോലീസ് പ്രതിയായ 828 കേസുകൾ അതിൽ ശിക്ഷിക്കപ്പെട്ടു തുച്ഛം മാത്രം ബാക്കിയുള്ളതെല്ലാം രക്ഷപ്പെട്ടു സാർ ഈ തെറ്റായ പ്രവർത്തനത്തെ എതിർക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ് ഞാനിതൊരു ഭരണകക്ഷി പ്രതിപക്ഷം ഒന്നും മാത്രമല്ല അതുണ്ട് ഞങ്ങൾക്ക് ഇവിടെ അത് തന്നെ പറയും കാരണം ഗവൺമെന്റ് കൊടപിടിക്കുന്നത് കൊണ്ടാണ് ഈ അക്രമങ്ങൾ പത്തി വിടർത്തി ആടുന്നത് അതുകൊണ്ടാണ് അത് ഗവൺമെന്റ് ശക്തമായ നടപടി എടുത്തിരുന്നെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമായിരുന്നു എന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങളെ പോലീസിന്റെ മികച്ച പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പ്രതിരോധിച്ചു ഇലന്തൂർ ഇരട്ട നരബലി ഷാരോൺ രാജ് വധക്കേസ് AKG സെന്റർ ആക്രമണം സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ തുടങ്ങി കേസുകളിലെ പോലീസിന്റെ അന്വേഷണ മികവ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പോലീസുകാർ കേസുകളിൽ പ്രതിയാകുന്നത് UDF ഭരണകാലത്തേക്കാൾ കുറഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് എന്നിട്ടാണ് പിരിച്ചുവിട്ടവരുടെ എണ്ണം ഞാൻ പറഞ്ഞത് അതാണ് 2017-ൽ 1 2018-ൽ 2 2019-ൽ 1 2020-ൽ 2 അതോടൊപ്പം അങ്ങനെ 8 പേര് പിന്നെ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട 2 പോലീസ് ഉദ്യോഗസ്ഥരെ 2022-ൽ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട 2 പേരെ അതും സർവീസിൽ നീക്കം ചെയ്തു ഇവരെല്ലാം നീക്കം ചെയ്യപ്പെട്ടവരാണ് അത്രയും കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങ് ഓർക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു കമന്റ് അവിടെ ഇരുന്നു കൊണ്ട് അടിച്ചതെന്നാണ് തോന്നുന്നത് പോലീസ് സേനയെ ക്രിമിനൽവൽക്കരിച്ചതിന്റെയും രാഷ്ട്രീയവൽക്കരിച്ചതിന്റെയും അപകടമാണ് നിലവിലെ സംഭവ വികാസങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഈ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ തന്നെ നടത്തുന്ന ക്രൈമിനെ കുറിച്ച് ഒരു റെക്കോർഡും പോലീസിന്റെ കയ്യിൽ എന്ത് സംഭവം ഉണ്ടായാലും മുഖ്യമന്ത്രിക്ക് ഒറ്റ മറുപടിയാ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ച് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം എണ്ണി തീർക്കുന്നതിന് പോലീസ് ആസ്ഥാനത്ത് കൗണ്ടിംഗ് മെഷീൻ മേടിക്കേണ്ട സ്ഥിതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഭരണപക്ഷ അംഗങ്ങൾ കൊട്ടേഷൻ കിട്ടിയതുപോലെ വാക്കൂട്ട് പ്രസംഗം തടസ്സപ്പെടുത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി റിപ്പോർട്ടർ തിരുവനന്തപുരം.